നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് സുപ്രീംകോടതി. ഇ ഡി അറസ്റ്റ് നിയമവിധേയമല്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് അരവിന്ദ് കെജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിച്ചത്. ഹർജിയിലെ നിയമവിഷയങ്ങൾ പരിശോധിക്കുന്നതിനായി സുപ്രീംകോടതി മൂന്നംഗ വിശാല ബെഞ്ചിന് വിട്ടു. ഭരണത്തിൽ തുടരണോ എന്നത് കെജ്രിവാളിന് തീരുമാനിക്കാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കുന്നു. കെജ്രിവാളിന് 90 ദിവസമാണ് ജയിലിൽ കഴിയേണ്ടി വന്നത്. തെളിയാത്ത കുറ്റത്തിന് ഇനിയും ഇങ്ങനെ ജയിലിൽ എത്ര നാൾ? मैं आज भारतीय जनता पार्टी को ये कहना चाहती हूँ कि इस देश के बाद एक हर न्यायालय ने आपके षड्यंत्र का पर्दाफाश किया. एक के बाद एक न्यायालय ने कहा है कि अरविंद केजरीवाल जी के खिलाफ सबूत नहीं है और आज एक के बाद एक हर न्यायालय अरविंद केजरीवाल जी को जमानत दे रहा है. मैं भारतीय जनता पार्टी को ये कहना चाहूंगी कि अपना घमंड खत्म करिए, अपना अहंकार खत्म करिए और बाकी पार्टियों के खिलाफ, लोकतंत्र के खिलाफ षड्यंत्र रचना बंद करिए. ന്യൂസ് ഈവനിംഗ് ഇന്ന് ഈ വിഷയം വിശദമായി പരിശോധിക്കുന്നു. ഇന്ന് തീരും കെജ്രിവാളിന്റെ തടവ്. സ്വാഗതം. ആം ആദ്മി പാർട്ടിയുടെ ശ്രീമതി രാധിക നായർ മുംബൈയിൽ നിന്ന്, കോൺഗ്രസിലെ ശ്രീ അനിൽ ബോസ്, ബി ജെ പിയുടെ ശ്രീ ബി ജി വിഷ്ണു, സുപ്രീംകോടതി അഭിഭാഷകൻ, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ളത്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇന്നിപ്പോൾ ഈ കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റിനെ ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി എടുത്തിരിക്കുന്ന തീരുമാനം രണ്ട് പ്രധാനപ്പെട്ട നിയമപ്രശ്നങ്ങളിൽ വിശാല ബെഞ്ച് ഈ കാര്യങ്ങൾ പരിശോധിക്കട്ടെ എന്നുള്ളതാണല്ലോ. ഒന്ന്, ഏതൊക്കെ സാഹചര്യങ്ങളിൽ എന്തൊക്കെ കാരണങ്ങളാൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലൊരു ഏജൻസിക്ക് അറസ്റ്റ് നടത്താമെന്നതും, പി എം എൽ എ നിയമപ്രകാരം ഏജൻസികളുടെ അറസ്റ്റ് അധികാരത്തിൽ ഏത് അളവ് വരെ, ഏത് പരിധി വരെ കോടതിക്ക് ഇടപെടാം, ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയാണല്ലോ വിശാല ബെഞ്ചിന് വിട്ടതിലൂടെ കോടതി ലക്ഷ്യം വെക്കുന്നത്. ഈ നടപടിയുടെ സാംഗത്യം എന്താണ്? എത്രത്തോളം ഇതിന് പ്രാധാന്യമുണ്ട്? ഇത് അന്വേഷണ ഏജൻസികൾ ക്രമവിരുദ്ധമായും അന്യായമായും ഇത്തരം കേസുകളിൽ രാഷ്ട്രീയ പ്രേരിതമായി ഇടപെടുന്നു എന്ന ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സുപ്രീംകോടതിയുടെ തീരുമാനം എത്രത്തോളം പ്രസക്തമാണ്? അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഓഫീസേഴ്സിന്, ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ മുതലായവർക്കൊക്കെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം നൽകിക്കൊണ്ടുള്ള വകുപ്പാണ്. ആ വകുപ്പ് എന്ത് സാഹചര്യങ്ങളിലാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ ചാലഞ്ച് ചെയ്ത് മാത്രമാണ് അരവിന്ദ് കെജ്രിവാൾ ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീംകോടതിയിലും വന്നത്. അല്ലാതെ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ അദ്ദേഹം കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊരു നിയമപ്രശ്നമാണ്. ആ നിയമപ്രശ്നം തീരുമാനിക്കുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്, അതായത് ഒരു റീസൺ ടു ബിലീവ് എന്ന് പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു കാരണം വേണം, തക്കതായ ഒരു കാരണം ഉണ്ടെങ്കിലാണ് ഈ അതോറിറ്റിക്ക് അറസ്റ്റ് ചെയ്യേണ്ടത്. ആ അറസ്റ്റ് ചെയ്യേണ്ടത് എന്ത് കാരണത്തിൻ്റെ പുറത്താണ്, അതിനകത്ത് അതിൽ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ മതിയോ, അതിൽ എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടാകാം, അതൊരു ജുഡീഷ്യൽ ഓർഡർ പോലെ ആകേണ്ട കാര്യം ഇല്ലാത്തപ്പോഴും അതിൽ ജുഡീഷ്യൽ റിവ്യൂ ആണുള്ളത്. മറ്റത് സെക്ഷൻ 45 എന്ന് പറയുന്നത് കോടതി ജാമ്യം കൊടുക്കുന്നത് ഒരു ജുഡീഷ്യൽ അധികാരമാണ്. ഇത് സെക്ഷൻ 19 ഒരു അഡ്ജുഡിക്കേഷൻ, അത് നടത്തുന്നത് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഓഫീസേഴ്സാണ്. അപ്പം അതിൻ്റെ പരിധി, നിയമപരമായിട്ട് എന്തെല്ലാം സാഹചര്യങ്ങളാണ് പറ്റുന്നത്, തോന്നിയതുപോലെ പറ്റുമോ, അല്ലെങ്കിൽ എന്താണ് ഈ തക്കതായ കാരണങ്ങൾ എന്ന് തീരുമാനിക്കാനാണ് സുപ്രീംകോടതി ലാർജർ ബെഞ്ചിന് അയച്ചത്. പക്ഷേ അതിൽ താമസം വരാൻ വൈകുമെന്നുള്ളത് കൊണ്ടും ഇപ്പോൾ തന്നെ കെജ്രിവാൾ 90 ദിവസമായിട്ട് ജയിലിലാണെന്ന് ഉള്ളത് കൊണ്ടും സുപ്രീംകോടതി ഇടക്കാല ജാമ്യം കൊടുക്കുകയായിരുന്നു. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കോടതി പ്രഥമ ദൃഷ്ടിയായെങ്കിലും ഇതിൽ വാദങ്ങൾക്ക് ഒരു ബലം കണ്ടെത്തിയത് കൊണ്ടാണ് അങ്ങനെ ഒരു ഇടക്കാല ജാമ്യം കൊടുത്തതെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ബെയിലിന് വേണ്ടിയല്ല അപേക്ഷ കൊടുത്തത്. ജാമ്യം ചോദിക്കാതെ തന്നെ നേരത്തെയും കോടതി ഇതുപോലെ ഇലക്ഷൻ്റെ സമയത്ത് 1 മാസം ഇടക്കാല ജാമ്യം കൊടുത്തിരുന്നു, വീണ്ടും ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. കാരണം ഇതിൽ പ്രഥമ ദൃഷ്ടിയാ ഈ നിയമ പ്രശ്നം, ഇതിനകത്ത് ഒരു എല്ലാ സാഹചര്യങ്ങളിലും എങ്ങനെയൊക്കെയാണ് അറസ്റ്റ് നടത്തേണ്ടതെന്നുള്ളത് കോടതി, സുപ്രീംകോടതി തീർച്ചയായിട്ടും ലാർജർ ബെഞ്ച് ലേ ഡൗൺ ചെയ്യും. അതായത് കള്ളപ്പണ നിരോധന നിയമപ്രകാരം ഇപ്പോൾ നടന്നിരിക്കുന്ന അറസ്റ്റ് നിയമവിരുദ്ധമാണ്, ഇതാണല്ലോ അരവിന്ദ് കെജ്രിവാൾ കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരു വാദത്തിൽ, അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ചിരിക്കുന്ന ആ പ്രധാനപ്പെട്ട ആർഗ്യുമെന്റിൽ
ഒരു ന്യായമുണ്ട് എന്ന് കണ്ടാണോ കോടതി വിശാല ബെഞ്ചിന് വിട്ടത്? ആ അർത്ഥത്തിൽ അതിനൊരു ബലമുണ്ട് എന്നാണോ താങ്കൾ പറയുന്നത്? നിയമപരമായ വാദത്തിന് വലിയ ബലമുണ്ട്. വസ്തുതകള് പൂർണ്ണമായിട്ടും ട്രയൽ കോടതിയിലെ ട്രയൽ നടത്തിയാണ് തെളിയിക്കേണ്ടത്. ബെയിൽ ആപ്ലിക്കേഷൻ ആയിരുന്നെങ്കിൽ, ഒരു ജാമ്യാപേക്ഷയാണ് കൊടുക്കുന്നതെങ്കിൽ, വസ്തുതയുടെ പ്രഥമ ദൃഷ്ടിയാ കഴമ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് കോടതിക്ക് രേഖപ്പെടുത്തേണ്ടി വന്നേനെ. ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്ന അതിനു മുമ്പുള്ള ഒരു സ്റ്റേജാണ്. അറസ്റ്റ് ചെയ്തത് നിയമപരമായിട്ടാണോ എന്നുള്ള ഒരൊറ്റ ചോദ്യമാണ് കേജ്രിവാൾ ഉയർത്തിയത്. അതായത് ആദ്യത്തെ സ്റ്റേജാണ് ഈ അറസ്റ്റ് എന്ന് പറയുന്നത്. അറസ്റ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ കോടതിയിൽ ജാമ്യാപേക്ഷ വരുന്നത്. അറസ്റ്റ് ചെയ്തത് തന്നെ ഒരു കാരണവും ഇല്ലാതെയാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു കാരണം വേണം. സെക്ഷൻ 19 അകത്ത് ഓഫീസറിന് ഒരു റീസൺ ടു ബിലീവ് എന്ന് പറയുന്നുണ്ട്. അത് എന്താണ് ആ റീസൺ? ആ റീസൺ ഒരാൾക്ക് പറയുകയാണ്, വെറുതെ എനിക്ക് തോന്നി കേജ്രിവാൾ കുറ്റം ചെയ്തിരിക്കുക, അങ്ങനെ പറഞ്ഞാൽ മതിയോ, അതോ അതിനകത്ത് തക്കതായിട്ടുള്ള എന്തെങ്കിലും കാരണം വേണോ എന്നുള്ള ഒരു നിയമപ്രശ്നമാണ് ഉയർത്തിയത്. കേജ്രിവാളിന്റെ വാദം ഒരു റീസണും ഇല്ലായിരുന്നു, വെറുതെ അറസ്റ്റ് ചെയ്തതാണ്, അതില് ഒരു കാരണവും ഇല്ലാതെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് ആദ്യത്തെ സ്റ്റേജിൽ തന്നെയാണ് അത് ചാലഞ്ച് ചെയ്തത്. അത് കോടതി പരിഗണിക്കാം എന്ന് പറയുന്നതോടൊപ്പം അത് പരിഗണിക്കാൻ സമയമെടുക്കും. ഇപ്പോൾ തന്നെ ഓൾറെഡി 90 ദിവസം ജയിലായതുകൊണ്ട് ഇപ്പോൾ ഇടക്കാല ജാമ്യം കൊടുക്കുകയാണെന്ന് കോടതി സ്വമേധയാ പറയുകയായിരുന്നു. ഒരു ജാമ്യാപേക്ഷ പോലും ഇല്ലാതെ കോടതി സ്വമേധയാ ഇടക്കാല ജാമ്യം കൊടുക്കുകയായിരുന്നു. നേരത്തെയും ഇതുപോലെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോഴത്തെ ഇതിന്റെ പ്രാധാന്യം, കേജ്രിവാൾ ഉയർത്തിയ നിയമപ്രശ്നം വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ശരി, ഞാൻ വരാം. ശ്രീമതി രാധിക നായർ, ഈ സംഭവത്തിന് ശേഷം, അതായത് വിശാല ബെഞ്ചിന് കോടതി വിടുന്നു, ഇടക്കാല ജാമ്യം അനുവദിക്കുന്നു, മാത്രമല്ല ഈ കാര്യത്തിൽ കാര്യങ്ങൾ, അതായത് മുഖ്യമന്ത്രിയെ തുടരണമോ എന്ന കാര്യം ജനപ്രതിനിധി ആയതുകൊണ്ട് തന്നെ, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളായതുകൊണ്ട് തന്നെ അക്കാര്യം അരവിന്ദ് കെജ്രിവാൾ തീരുമാനിക്കട്ടെ എന്ന് സുപ്രീംകോടതിയുടെ രണ്ടംഗ ബെഞ്ച് പറയുന്നു. ഇതെല്ലാം കഴിയുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ പ്രതികരണം വരുന്നത്, പ്രത്യേകിച്ച് അതിഷി പറഞ്ഞത് സത്യം വിജയിച്ചു എന്നും ഇനി ഈ ഇഡിക്ക് കെജ്രിവാളിനെതിരെ തെളിവുകൾ ഇനിയും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുമാണ്. അതൊക്കെ ഒരു വിചാരണ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണല്ലോ. മാത്രമല്ല ഇഡി കേസിലെ വിചാരണ കോടതി നടപടികൾ തിങ്കളാഴ്ച ആരംഭിക്കാൻ ഇരിക്കുകയുമാണ്. ആ ഘട്ടത്തിൽ എങ്ങനെയാണ് സത്യം വിജയിച്ചു എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആം ആദ്മി പാർട്ടിക്ക് നടത്താൻ കഴിയുക? സത്യം വിജയിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു ഗോപി. ബിക്കോസ് ഇത്രയും നാളായിട്ടും ഇത്രയും പ്രഗത്ഭരായ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയിലെ ഓഫീസേഴ്സ് ഉണ്ട് നമ്മളുടെ, ഇത്രയും നല്ല ട്രെയിനിങ് നമ്മളുടെ സിസ്റ്റം അവർക്ക് നൽകിയിട്ടുണ്ട്. രണ്ട് കൊല്ലത്തിന് മേലെ ഈ നടപടികൾ ഇവർ നടത്തുന്നു, ഇൻവെസ്റ്റിഗേഷൻ ആയാലും റിപ്പോർട്ട്സ് ആയാലും. ഇന്ന് വരെ പ്രാമാഫസായ എവിഡൻസ് അവർക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള പരിഗണന കോടതി, ബഹുമാനപ്പെട്ട കോടതി നൽകിയിട്ടുണ്ട്. ശ്രീമതി രാധിക, ഞാനൊന്ന് ഇടപെടട്ടെ. ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്, താങ്കളുടെ വിഷ്വൽസ് ഇപ്പോൾ ക്ലിയർ അല്ല. എനിക്കൊന്ന് അവിടെ എന്തോ ചെറിയ ചില നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ സാങ്കേതിക വിദഗ്ധർ വളരെ വേഗം തന്നെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി പരിഹരിക്കുന്നതാണ്. അതിനുശേഷം താങ്കൾക്ക് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഞാൻ അവസരം തരാം. ശ്രീ അനിൽ ബോസ്, ഇപ്പോഴീ കോടതിയുടെ നടപടി, അതിനെങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? അല്ല, ഇതിനകത്ത് രാഷ്ട്രീയത്തിനപ്പുറം നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിയാണെങ്കിലും ഒരു മുഖ്യമന്ത്രിയാണെങ്കിലും അതിൻ്റെ അകത്ത് പദവികൾ നോക്കി നമ്മൾ ആരെയും വിലയിരുത്തേണ്ട കാര്യമില്ല. ഒരു കേസിൽ കസ്റ്റഡിയിലെടുക്കുന്നു, കസ്റ്റഡിയിലെടുക്കാൻ അധികാരമുണ്ട് എന്നിരിക്കെ ആ 90 ദിവസം പിന്നിട്ടിട്ടും കസ്റ്റഡിയിലെടുത്തവർക്ക് പോലും കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല എന്നത് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ നോക്കിക്കാണണം. ഇന്ന് വരെ ഒരു തെളിവ് സമർപ്പിക്കാൻ കഴിഞ്ഞു. ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി പറഞ്ഞത് അവർ ജയിച്ചു അല്ലെങ്കിൽ സത്യം ജയിക്കും എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? ജാമ്യാപേക്ഷ ഇല്ല, ഈ കേസിൻ്റെ അറസ്റ്റിനെയാണ് ചലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന നടപടിയെ ചലഞ്ച് ചെയ്തുകൊണ്ട് പോയിട്ടും ഇത്രയും ദിവസമായിട്ടും ആ അറസ്റ്റ് ചെയ്തത് ശരിയായ മാർഗത്തിലൂടെയാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ ഇടിക്ക് കഴിഞ്ഞു. അതിനാവശ്യമായ അനുബന്ധമായ തെളിവുകൾ സമർപ്പിക്കാൻ കോടതിക്ക് മുമ്പാകെ ഇടിക്ക് കഴിഞ്ഞു. കഴിഞ്ഞില്ല എന്നാണ് നിലവിലുള്ള കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കൊടുത്തു എന്നുള്ളത് ശരി, മെയ് മാസം ഇത് തീർപ്പാക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ, പറഞ്ഞില്ലേ? എത്രയും വേഗം ഇത് തീർപ്പാക്കുമെന്ന് പറഞ്ഞു. തീർപ്പാക്കാൻ കോടതിക്കും കഴിഞ്ഞില്ല. കോടതിയിലുണ്ടാകുന്ന നടപടിക്രമങ്ങളിലെ ലാഗിങ്ങിനെ ഞാനിപ്പോൾ ഈ ചർച്ചയിൽ വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ മെയ് മാസം അന്തിമമായി തീർപ്പുണ്ടാക്കുമെന്നാണ് നാം പ്രതീക്ഷിച്ചത്. ഉണ്ടായോ? അദ്ദേഹത്തിന് കൊടുത്ത കണ്ടീഷൻ കഴിഞ്ഞിട്ട് എക്സ്റ്റൻഷൻ ചോദിച്ചിട്ട് കൊടുത്തോ? ഇല്ല. അപ്പം സ്വാഭാവികമായും കോടതിക്കും ഇതിൻ്റെ അകത്തൊരു തീർപ്പിലെത്താൻ കഴിഞ്ഞിട്ടില്ല.
അന്വേഷണ ഏജൻസിക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത നടപടി ശരിയായ രീതിയിലാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കോടതിക്ക് തീർപ്പിലെത്താൻ കഴിയാത്തത് ശ്രീ അനിൽ ബോസിന് ഒരു നിയമപ്രശ്നം എന്ന നിലയിൽ കോടതി പരിഗണിക്കുന്നത് കൊണ്ടല്ലേ ശ്രീ അനിൽ ബോസ്? കാരണം ഇത് വിചാരണ കോടതിയുടെ കയ്യിലല്ല, സുപ്രീം കോടതിയുടെ കൈവശമാണ് ഈ ഹർജി നിൽക്കുന്നത്. അപ്പോൾ ഇതിലൊരു നിയമപ്രശ്നമുണ്ട് എന്ന് കോടതി കണ്ടെത്തിയത് കൊണ്ടല്ലേ വിശാല ബെഞ്ചിന് വിട്ടത്? തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ടാണെന്നേ നമ്മൾ കാണുന്നേ. നമ്മൾ പറഞ്ഞത് നിലവിൽ അന്തിമമായി തീർപ്പ് കൽപ്പിക്കുമെന്ന് കണ്ടീഷൻ പറഞ്ഞത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണോ ഏതെങ്കിലും വ്യക്തികളാണോ? ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം അനുവദിക്കുമ്പോൾ കണ്ടീഷൻ വെച്ചിരുന്നു, ടൈം ലിമിറ്റ് വെച്ചിരുന്നു. ആ ടൈമിനകത്ത് അദ്ദേഹം തിരിച്ച് പിന്നെ കീഴടങ്ങണം എന്ന് പറഞ്ഞിരുന്നു, ഹാജരാകണമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം ഹാജരായി, അദ്ദേഹം കസ്റ്റഡിയിലാണ്. അപ്പോൾ ആ കസ്റ്റഡിയിലിരിക്കെ തീർപ്പ് കൽപ്പിക്കുന്നതിന് കഴിഞ്ഞില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് നിയമപ്രശ്നമാണ്. ആ നിയമപ്രശ്നം സുപ്രീം കോടതി മൂന്നംഗ ബെഞ്ചിന് വിട്ടത് പരിശോധിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും നല്ല പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അരവിന്ദ് കെജ്രിവാൾ എടുത്തിട്ടുള്ള സ്റ്റാൻഡ് അത് ക്ലിയർ ചെയ്യാൻ കഴിയും. കാരണം ആ വലിയ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യണം. കാരണം ഒരു ഏജൻസിക്കുള്ള അധികാരങ്ങളെ രാഷ്ട്രീയപരമായി ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് നമുക്ക് ഈ സന്ദർഭങ്ങളിൽ മനസ്സിലാകുന്നത്. ഈ പരാതിക്ക് ആധാരമായ കാര്യങ്ങളുണ്ടായി അല്ലെങ്കിൽ പരാതി ഉണ്ടായി എന്ന് പറയുന്ന എത്രയോ കാലം മുമ്പാണ്. ഏതെങ്കിലും സന്ദർഭത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കേസെടുത്ത് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് അദ്ദേഹത്തിനെതിരെ കുറ്റം ചാർത്തി ഒരു FIR ഇട്ട് നടപടികൾക്ക് പോകാൻ എന്തേ പരാതി കൊടുത്ത സന്ദർഭത്തിൽ ഗവൺമെൻറ്റും ഏജൻസികളും തയ്യാറായില്ല? ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഇതെന്താ ചെയ്യുന്നത്? അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എടുത്തിട്ടുള്ള കേസിൽ ആ കേസ് സ്റ്റാൻഡ് ചെയ്യത്തിൽ അദ്ദേഹത്തിന് ജാമ്യം സ്വാഭാവികമായി കിട്ടും. അദ്ദേഹം ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ ആ സ്വാഭാവിക ജാമ്യം കിട്ടുമെന്ന് വരുമ്പോൾ CBI ഉപയോഗിക്കുന്നതിലെ പൊളിറ്റിക്സ് എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം എക്സ്പെഷ്യലി അദ്ദേഹം ഒരു മുഖ്യമന്ത്രി കൂടിയല്ലേ മുഖ്യമന്ത്രി ആയതുകൊണ്ട് നിയമത്തിൽ വിട്ടുവീഴ്ച ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസിൽ അദ്ദേഹം അപേക്ഷിക്കാത്ത കാര്യമാണ് ജാമ്യം. അത് കോടതി നൽകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ വീണ്ടും പൂട്ടിക്കെട്ടാൻ വേണ്ടി CBI ഉപയോഗിക്കുന്ന രാഷ്ട്രീയമാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഗവൺമെൻറ്റിൻ്റെ ദുരുപയോഗം ഈ കേസിലുണ്ട് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ നടപടികളിലൂടെ കാണുന്നത്. പിന്നെ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും ഉയർത്തിയിട്ടുള്ള തർക്ക പ്രശ്നം, കോടതി അതിൻ്റെ വ്യത്യസ്ത തലത്തിൽ അത് പരിശോധിക്കുന്നു എന്ന് പറയുന്നതിനെ ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നു. മുന്നോട്ടുള്ള കാലത്ത് ഇത്തരം കാര്യങ്ങൾ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ അതിൻ്റെ ചർച്ചയും അതിലൂടെ ഉരുത്തിരിയുന്ന ഒരു ഉത്തരവും ഗുണപ്രദമായി മാറും എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, ശ്രീ BG വിഷ്ണു, ഇത് മറ്റൊരർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനേറ്റ ഒരു തിരിച്ചടിയല്ലേ? കാരണം ശ്രീ BG വിഷ്ണു, കള്ളപ്പണ നിരോധന നിയമപ്രകാരം അറസ്റ്റ് എന്നത് സാധ്യമാണോ? അത് അന്വേഷണ ഏജൻസികൾ, പ്രത്യേകിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ പോലെ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി, അത് രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലുള്ള ആഴത്തിലുള്ള പരിശോധനയാണ് വിശാല ബെഞ്ചിലേക്ക് ഇത് വിട്ടതിലൂടെ സംഭവിക്കുന്നത്. മാത്രമല്ല, ചോദ്യം ചെയ്യുന്നതിന് മാത്രമായി അറസ്റ്റ് ചെയ്തത് ചട്ടവിരുദ്ധമാണ് എന്ന് കോടതിയുടെ ശ്രദ്ധയിലേക്ക് അരവിന്ദ് കെജ്രിവാൾ കൊണ്ടുവരുമ്പോൾ അറസ്റ്റ് ചോദ്യം ചെയ്യലിന് മാത്രമാകരുത് എന്ന ഒരു വാദം ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ രണ്ടംഗ ബെഞ്ച് അംഗീകരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രേരിതമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പോലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഈ PMLA ആക്ടിൻ്റെ ഒക്കെ മറവിൽ ദുരുപയോഗം ചെയ്യുന്നു എന്ന ആക്ഷേപം BJP നേരിടുമ്പോഴാണ് കോടതി ഇക്കാര്യങ്ങളിൽ ഒരു പരിശോധന ആവശ്യപ്പെടുന്നത്. ഇത് നിങ്ങൾക്ക് തിരിച്ചടിയല്ലേ? BJPക്ക് അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യം ഒരിക്കലും തിരിച്ചടിയില്ല. ജാമ്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വാഭാവികമായ നിയമത്തിൻ്റെ ഭാഗമായി ഏതൊരു ജയിലിൽ കഴിയുന്ന വ്യക്തിക്കും കിട്ടുന്നതാണ്, പ്രത്യേകിച്ച് 90 ദിവസം കഴിയുമ്പോഴുള്ളത്. ഇവിടെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കോടതി എടുത്ത ഒരു തീരുമാനത്തെ കുറിച്ചാണ്, വിശാല ബെഞ്ചിലേക്ക് വിടാൻ കോടതി എടുത്ത തീരുമാനത്തെ കുറിച്ചാണ്, ഇടക്കാല ജാമ്യത്തെ കുറിച്ചല്ല. അതുകൊണ്ട് സാങ്കേതികമാണ് എന്ന് പറയുന്നത് കൊണ്ട് എന്റെ ചോദ്യത്തിനുള്ള ഉത്തരമാകുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞു വരട്ടെ ഗോപികൃഷ്ണ, പറഞ്ഞു വരാൻ താങ്കൾ അനുവദിച്ചാൽ ഞാൻ പൂർത്തിയാക്കാം. അല്ല, താങ്കൾ ആദ്യം തന്നെ ജാമ്യത്തിന്റെ കാര്യം പറഞ്ഞു, ഞാൻ ചോദിക്കാത്ത ഒരു കാര്യം നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനം വെച്ച് അല്ല പറഞ്ഞു വരട്ടെന്നേ, എനിക്ക് താല്പര്യമുള്ളതല്ലോ താങ്കൾ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ അതിലേക്ക് എത്തട്ടെ, ഞാൻ എന്റെ ഭാഗം കൂടി പറഞ്ഞു വരട്ടെ, ആ പറയാനുള്ള സ്വാഭാവികമായി അവസരം ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായി ഒരു ജാമ്യം കിട്ടുകയും തുടർന്ന് അദ്ദേഹം കോടതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ
മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് സ്വാഭാവികമായി പരിശോധിക്കപ്പെടും. നമ്മുടെ രാജ്യത്തിന്റെ നിയമ സംവിധാനം അനുസരിച്ച് ടു ഹിയർ ദ ബോത്ത് സൈഡ്സ്, ഇരുവശങ്ങളും പരിശോധിക്കണം. ഇ ഡിയുടെ വാദങ്ങൾ കേൾക്കുന്നത് പോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ എന്ന കുറ്റാരോപിതനായുള്ള വ്യക്തിയുടെ വാദങ്ങളും കോടതി പരിശോധിക്കപ്പെടും. അതിൽ യാതൊരു തർക്കവുമില്ല, കാരണം ഇത് നിയമമാണ്. നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. ഇരുവശങ്ങളും കേട്ടതിന് ശേഷമാണ് കോടതി ഒരു തീരുമാനമെടുക്കുന്നത്. പക്ഷേ ഇതുവരെ ഇ ഡി എടുത്ത കാര്യങ്ങളെല്ലാം പൂർണ്ണമായി ഒരിടത്ത് പോലും കോടതി തള്ളിക്കളഞ്ഞിട്ടില്ല. അത് നിയമ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യമുള്ളത് കൊണ്ട് കൂടുതൽ വിശാലമായ ബെഞ്ചിലേക്ക് അക്കാര്യങ്ങൾ പരിഗണിക്കാൻ വേണ്ടി വിട്ടിരിക്കുന്നു. അത് കോടതി തീരുമാനിക്കട്ടെ, അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരുവിധ വിരുദ്ധ അഭിപ്രായമില്ല. നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനങ്ങളുണ്ട്, ജുഡീഷ്യൽ റിവ്യൂ ഒക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോടതി ഒരു അന്തിമ തീരുമാനമെടുക്കും. പിന്നെ ബെഞ്ചുകളിൽ നിന്ന് വ്യത്യസ്തമായ ആലോചനകളും വിധികളും ഒക്കെ ഉണ്ടാവാറുണ്ട്. എന്തായാലും ഇ ഡി കേസിൽ മാത്രമാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചിട്ടുള്ളത്. സി ബി ഐ കേസിൽ ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ തന്നെ തുടരുന്നു തന്നെയാണ് സാഹചര്യമുള്ളത്. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ നടത്തിയ മദ്യ അഴിമതി കേസിൽ വെള്ളപൂശാനാണ് ഇപ്പോൾ കോൺഗ്രസും ആം ആദ്മിയും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം ജയിച്ചു എന്ന് ആം ആദ്മിയുടെ വക്താവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമ്പോൾ അടിസ്ഥാനപരമായ ഒരു നിയമം അവർക്ക് അറിയായിരുന്നെങ്കിൽ അവർ അത്തരത്തിലുള്ള ഒരു വാക്യം ഉപയോഗിക്കില്ല. അരവിന്ദ് കെജ്രിവാളിനെ ഒരിടത്തും വെറുതെ വിട്ടിട്ടില്ല. അരവിന്ദ് കെജ്രിവാളിന്റെ യാതൊരു തെളിവില്ലെന്നും എല്ലാം അടിസ്ഥാനരഹിതമാണെന്നും ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. ഒരു ജാമ്യം അനുവദിക്കുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇ ഡി ഉയർത്തിയ വാദങ്ങളും കാര്യങ്ങളും എല്ലാം കൃത്യമായി കോടതിയുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ, നിയമപരമായ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ വേണ്ടി അത് വിശാല ബെഞ്ചിലേക്ക് വിട്ടിട്ടുള്ളതെന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഈ അനിൽ ബോസിന് പോലും അരവിന്ദ് കെജ്രിവാളിനെ പൂർണ്ണമായി ന്യായീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അരവിന്ദ് കെജ്രിവാളിനെതിരെ ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർത്തിയത് കോൺഗ്രസ് ആണ്. പിന്നീട് രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വ്യത്യാസം വന്നപ്പോൾ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ധാരണ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഇന്ന് കോൺഗ്രസിന് അദ്ദേഹത്തെ ന്യായീകരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. കോൺഗ്രസുകാർ മുൻപേ നടത്തിയ പത്രസമ്മേളനങ്ങളൊക്കെ നമുക്കിപ്പോഴും കാണാൻ കഴിയും. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെതിരെ അഴിമതിയുടെ കറ അദ്ദേഹത്തിൽ പുരണ്ടിട്ടുണ്ട്. ആ അഴിമതിയിൽ എപിയും അരവിന്ദ് കെജ്രിവാളിനും പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇത് രാഷ്ട്രീയ പ്രേരിതമായിരുന്നെങ്കിൽ കൃത്യമായിട്ട് കോടതി തള്ളിക്കളഞ്ഞ് നേരത്തെ തന്നെ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിക്കുമായിരുന്നു. അദ്ദേഹം ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പ് കാലത്ത് ജാമ്യം അനുവദിച്ചത്. ഇപ്പോൾ തന്നെ കോടതി ചോദിക്കുന്നുണ്ടല്ലോ, മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരേണ്ടത് താങ്കൾ എടുക്കേണ്ട തീരുമാനമാണ്. കാരണം ജനങ്ങൾ തങ്ങളുടെ ധാർമ്മികതയ്ക്കനുസരിച്ചാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. ആ ധാർമ്മികത എന്തെങ്കിലും ചിന്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് രാജിവെക്കേണ്ടിയിരിക്കുന്നു. അത് തന്നെയാണ് കോടതി പറയാതെ പറഞ്ഞത്. കാരണം രാജിയുടെ ആവശ്യം കോടതി എപ്പോഴും ഉന്നയിക്കില്ല. പക്ഷേ ആ ധാർമ്മികമായ ചോദ്യം അരവിന്ദ് കെജ്രിവാളിന് മുന്നിൽ കൃത്യമായി കോടതി പോലും ചോദിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ ഐ എൻ ഡി എ സഖ്യത്തിനോ ആം ആദ്മിക്കോ കഴിയുന്നില്ല എന്നുള്ളതല്ല, അവർ അത് അംഗീകരിക്കുന്നില്ല. കാരണം അരവിന്ദ് കെജ്രിവാൾ എന്ന ഒറ്റ നേതാവിൻ്റെ വലയത്തിൽ കറങ്ങുന്ന പാർട്ടിയാണ് എ എ പി എന്ന് പറയുന്ന പാർട്ടി. അരവിന്ദ് കെജ്രിവാൾ അഴിമതി കേസിൽ അകത്തു പോയാൽ പിന്നെ ആ പാർട്ടിക്ക് നിലംപരിശാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തൊടുന്യായങ്ങളും തൊടുവാദങ്ങളും പറഞ്ഞുകൊണ്ട് ശ്രമിക്കുക മാത്രമാണ് എ എ പിയുടെ വക്താക്കൾ ശ്രമിക്കുന്നത്. നിയമത്തിൻ്റെ മുന്നിലോ പൊതുസമൂഹത്തിന് മുന്നിലോ ഇതിൽ യാതൊരുവിധ വിലയും കൽപ്പിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം ന്യായമായിരുന്നെങ്കിൽ ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി എ എ പി 7 സീറ്റിലും പരാജയപ്പെടാതെ ബി ജെ പി പരാജയപ്പെടണമായിരുന്നല്ലോ. അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടന്നത്. അദ്ദേഹം നേരിട്ട് ഭരിക്കുന്നത് ഡൽഹിയല്ലേ? അപ്പോൾ ഡൽഹിയിലെ ജനങ്ങൾ പോലും അരവിന്ദ് കെജ്രിവാളിനെ കൈയൊഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഗോപികൃഷ്ണ. ശരി വിഷ്ണു. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇപ്പോൾ ഇവിടെ വിഷ്ണു പറഞ്ഞത് ഈ അധികാരത്തിൽ തുടരണമോ വേണ്ടയോ എന്ന കാര്യം അരവിന്ദ് കെജ്രിവാളിനെ തീരുമാനിക്കാം. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കോടതി ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയുന്നില്ല എന്ന സുപ്രീം കോടതിയുടെ നിലപാട് പരോക്ഷമായി സ്ഥാനമൊഴിയാൻ വേണ്ടി അരവിന്ദ് കെജ്രിവാളിന് മേലുള്ള ഒരു സമ്മർദ്ദമാണ് എന്നാണ്. അങ്ങനെയാണോ നിയമപരമായി ഈ കോടതിയുടെ ഈ പരാമർശങ്ങളെ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. കോടതി ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഒബ്സർവേഷൻ നടത്തിയത്. കോടതി പറഞ്ഞത് മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ പല ഫയലുകൾ കാണുമല്ലോ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പൊസിഷനിലിരിക്കുന്നയാളാണ്. അതുകൊണ്ട് ഈ ഒരു സാധാരണ ഒരു കേസിൽ കുറ്റാരോപിതനായ ഒരാളെ ജാമ്യം കൊടുത്തു വിടുമ്പോൾ കോടതി എൻഷുർ ചെയ്യുന്നത് ഈ കുറ്റത്തിന് ആരോപണ വിധേയനായ ആൾ ആ കേസിൻ്റെ ഗതി തിരിച്ചു വിടുകയോ അതിലെ വിറ്റ്നസ്സുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയോ അതിനകത്ത് ഏതെങ്കിലും രീതിയിൽ ആ കേസ് തനിക്ക് അനുകൂലമായിട്ട് വരുന്ന രീതിയിലാക്കി തീർക്കുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കോടതി എൻഷുർ ചെയ്യാറുള്ളത്. അപ്പം ഈ ഒരു കേസിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ചീഫ് മിനിസ്റ്റർ തന്നെ ആയതുകൊണ്ട് ചീഫ് മിനിസ്റ്ററുടെ മുന്നിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുന്നു. അദ്ദേഹത്തിന് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പൊസിഷനാണ്. അതുകൊണ്ട് കോടതി വളരെ
അത് വളരെ നോക്കിയും കണ്ടുമാണ് അതിനകത്ത് അതിനകത്ത് എടുക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട നേരത്തെ ബെയിൽ കൊടുത്തപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എക്സൈസ് പോളിസിയുമായിട്ട് സംബന്ധിച്ച ഫയലുകൾ ചീഫ് മിനിസ്റ്റർ കാണരുത്, ഈ അരവിന്ദ് കെജ്രിവാൾ ആയിരിക്കരുത് ഡിസിഷൻ എടുക്കുന്നത്. അതേപോലുള്ള ഒരു സമാന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കോടതി അത് എൻഷുർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസാക്ഷിക്ക് വിടുകയാണ്, മാറി നിൽക്കണോ വേണ്ടയോ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കുന്നില്ല, കാരണം ഇലക്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞത്. അല്ലാതെ അതിനപ്പുറം സ്ഥാനം ഒഴിയാനൊക്കെ വരും സാഹചര്യങ്ങൾ വരുന്ന സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു ഇൻഡിക്റ്റ് ചെയ്യാന്ന് പറയും, എന്തെങ്കിലും കോടതി എതിരായിട്ടൊരു ഒബ്സർവേഷൻ ഇടുമ്പോഴാണ് ഗവർണറെ ചെയ്തത് ധാർമ്മികമായിട്ട് തെറ്റായിരുന്നു, അല്ലെങ്കിൽ നിയമപരമായിട്ട് ഇതില്ലെങ്കിലും ചെയ്തത് കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിക്ക് എതിരാണ്, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒബ്സർവേഷൻ ഉണ്ടെങ്കിലാണ് സാധാരണഗതിയിൽ കോടതി ഇൻഡിക്റ്റ് ചെയ്തു എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ സാധാരണഗതിയിൽ നേരത്തെ ഭൂട്ടാ സിംഗ് ഗവർണറായിരുന്നപ്പം ഒരു അതുപോലൊരു സാഹചര്യം ഉണ്ടായിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഒബ്സർവേഷൻ വന്നതിന് ശേഷം അദ്ദേഹം രാജിവെക്കുകയുണ്ടായി. അങ്ങനെ ഒരു ഒബ്സർവേഷൻ അല്ലിത്, കാരണം ഇപ്പോഴും അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയിട്ട് തുടരുകയാണ്. അതിൽ ബെയിൽ കൊടുത്തപ്പോൾ ഇൻഫ്ലുവൻഷ്യൽ പൊസിഷൻ ആയതുകൊണ്ട് കോടതി കുറെ കൂടെ പ്രിക്കോഷൻ എടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ശരി, ശ്രീമതി രാധിക നായർ, ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി ശ്രീ ബി ജി വിഷ്ണു സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇപ്പോൾ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രതിച്ഛായ ആ നിലയ്ക്ക് തിളക്കമുള്ളതായിരുന്നു, അല്ലെങ്കിൽ ഡൽഹി മദ്യനയ കേസിൽ സമ്പൂർണമായും കുറ്റവിമുക്തനാക്കപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹം നിരപരാധിയാണ് എന്ന് ബോധ്യപ്പെടുന്ന ഒന്നായിരുന്നുവെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പിലെ ഫലത്തിൽ പ്രതിഫലിക്കുമായിരുന്നു. ഡൽഹിയിൽ 7 സീറ്റിലും ആം ആദ്മി പാർട്ടി കോൺഗ്രസ് കൂട്ടുകെട്ടുണ്ടായിട്ടും പരാജയപ്പെട്ടത് പൊതുസമൂഹം അതിനാ നിലയ്ക്ക് പരിഗണിക്കാത്തത് കൊണ്ടാണ് എന്ന വിമർശനം ഉന്നയിച്ചു. രണ്ട്, കോടതി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ അതങ്ങനെയല്ല എന്ന് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞു. പക്ഷേ വിഷ്ണു അതിനകത്ത് പറഞ്ഞത് നിങ്ങൾക്ക് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്, തിരഞ്ഞെടുക്കപ്പെട്ട ആൾ എന്ന നിലയിൽ കോടതി അതിനകത്ത് അഭിപ്രായം പറയുന്നില്ല എന്ന് പറഞ്ഞതും രാജിവെക്കാൻ വേണ്ടിയുള്ള ഒരു സമ്മർദ്ദമായി കാണണമെന്നാണ്. മൂന്നാമത്, ഈ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഫയൽ ചെയ്തിട്ടുള്ള കേസുകളിൽ ഒന്നിൽ പോലും ജാമ്യം അനുവദിച്ചു എന്നതിനപ്പുറത്ത് കുറ്റവിമുക്തനാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു ബോണഫൈഡായി അവിടെ നിൽക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ കേസുകൾ എന്നാണ്. എന്ത് തോന്നുന്നു? നമസ്കാരം. എനിക്ക് പറയാനുള്ളത് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്, ഗോപി പറഞ്ഞല്ലോ, അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉള്ള ഒരു വോട്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് എന്ന് ഞാൻ കാണുന്നില്ല. ഇലക്ഷൻസ് ആർ എ മാറ്റർ ഓഫ് നമ്പേഴ്സ്. ആൻഡ് ഇതിനു മുമ്പും രണ്ട് പ്രാവശ്യം തന്നെ ഡൽഹിയിലെ പബ്ലിക് ഇലക്ടറേറ്റ് സെന്ററിൽ ബി ജെ പിയെയും സ്റ്റേറ്റിൽ അരവിന്ദ് കെജ്രിവാളിനെയും വോട്ട് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ബി ജെ പിയുടെ വളരെയധികം പൊളിറ്റിക്കൽ ഒരു ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഇമേജിനെ തകർക്കുക എന്നുള്ളത്. ബിക്കോസ് അവർക്ക് പേടിയാണ്. നമ്മൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യം, രണ്ടു മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ അസംബ്ലി ഇലക്ഷൻസ് വരുന്നുണ്ട്. ഹരിയാന പ്രത്യേകിച്ച് ഡൽഹിക്ക് അടുത്തുള്ള ഒരു രാജ്യമാണ്. അവിടുത്തെ ഇലക്ഷൻ ക്യാമ്പയിനെ ബാധിക്കുന്ന രീതിയിൽ വേണം ബി ജെ പിക്ക് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതിച്ഛായയിലെ ഇമേജ് തകർക്കേണ്ടത്. ഇതൊക്കെ ഗെയിമിംഗ് ആണ്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു, വാക്കുകളുടെ മായാജാലമാക്കി മാറ്റി പൊളിറ്റിക്സിനെ മോദിജി. ആ വാക്കുകളുടെ മായാജാലം ഈ ലോക്സഭാ ഇലക്ഷനിൽ ജനങ്ങൾ അതിനെ നിരസിച്ചു. വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന് അവരെ ആശ്വസിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് നമ്മൾ കണ്ടത്. അതേമാതിരി തന്നെ മൈൻഡ് ഗെയിംസ്, സൈക്കോളജിക്കൽ വാർഫെയർ ആണ് ഈ നടക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അത് ചാണക്യനീതിയായിട്ട് ബി ജെ പിക്കാർ കാണുന്നുണ്ടെങ്കിൽ പൊളിറ്റീഷ്യൻസിനെ കാട്ടിലും ഉപരിയാണ് ജനങ്ങളുടെ മനസ്സ്. ദ പീപ്പിൾ ആർ ദ ബിഗസ്റ്റ് ചാണക്യാസ്, ദ വർക്കിംഗ് ക്ലാസ്. ഈ നമ്മളുടെ രാജ്യത്തെ, നമ്മളുടെ രാഷ്ട്രത്തിൽ ചോരയും നീരും ഒന്നാക്കി രണ്ടു നേരത്തെ ആഹാരം അവരുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ആൾക്കാർക്ക് അറിയാം എന്താണ് ഈ നടക്കുന്നതെന്ന്. സോ അവരെ വിട്ടിയാക്കുന്ന രീതിയിൽ ഒരാളിനെ പിടിച്ച് ജയിലിലിട്ടിട്ട് ട്രയൽ പോലും നടത്താതെ കഴമ്പില്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കോടതിയെ പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. പക്ഷെ കോടതി മനസ്സിലാക്കണം, ശ്രീ പ്രശാന്ത് പത്മനാഭൻ ഇതിന് മുൻപത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞ ഒരു കാര്യമാണ്,
നമ്മളുടെ കോടതികളിൽ വളരെയധികം പ്രഷർ പോയിന്റ്സ് ഉണ്ട്, പ്രഷർ ലോബീസ് ഉണ്ട്. അവരെ പല രീതിയിലാണ് പ്രഷറൈസ് ചെയ്യുന്നത്. ഇന്റിമിഡേഷൻ ടാക്ടിക്സ് ഉണ്ട്, പ്രഷർ ഉണ്ട്. ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഒരു എന്താ പറയുന്നത്, അവർക്ക് പ്രഷർ അല്ലെ സമ്മർദ്ദം ഫേസ് ചെയ്യാനുള്ള കഴിവനുസരിച്ചായിരിക്കും അതിന്റെ പ്രതിഫലം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും കഴമ്പുള്ള കാര്യങ്ങളല്ല. കഴമ്പുള്ള ഒറ്റ സത്യമേ ഉള്ളൂ. ഇലക്ഷൻസ് വരുന്നു, ഇലക്ഷന് മുമ്പ് എങ്ങനെയാണ്, ബിക്കോസ് അവർക്ക് പേടിയുള്ള ഒരു വ്യക്തി ആരെയും പേടിയില്ലാത്ത വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാളിന്. ആരെയും പേടിയില്ല. മാഡം, താങ്കൾ ഈ പറഞ്ഞ പരാമർശങ്ങൾ കേട്ടിട്ട് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ കൈ ഉയർത്തിയിട്ടുണ്ട്. അദ്ദേഹം മുൻപ് ഒരു ചർച്ചയിൽ പറഞ്ഞ കാര്യമാണ്, ചില പ്രഷർ പോയിന്റ്സ് ഉണ്ട്, അത് ഒക്കെ ദോഷകരമായി ബാധിക്കുന്നു എന്ന് താങ്കൾ ഇവിടെ നടത്തിയ പരാമർശം അങ്ങനെ പറഞ്ഞു എന്നാണ് താങ്കൾ പറഞ്ഞത്. അതിന് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഞാൻ താങ്കളിലേക്ക് വരാം രാധിക മാഡം ഇത് പൂർത്തിയാക്കിയ ശേഷം. രാധിക നായർ പറഞ്ഞോളൂ. ഹലോ. സോ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പൊളിറ്റിക്കൽ ഗെയിം ആണ്. ഇഡിയും സിബിഐയും, അതുകൊണ്ട് തന്നെയാണ് ഇഡി മൂലം അദ്ദേഹത്തിന് ബെയില് കിട്ടും എന്നുള്ള തോന്നല് ഇഡിക്ക് തന്നെ തോന്നിയിട്ടാണ് അവര് സിബിഐയുടെ കേസുമായിട്ട് വന്നത്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇതൊരു ഗെയിം ആണ്. ഇതൊരു ഞാൻ ഒരു ചോദ്യം ഒന്ന് ആവർത്തിക്കട്ടെ. അതായത് പൊതുസമൂഹത്തിന് മുന്നിൽ ആണയിട്ടുകൊണ്ടാണല്ലോ ഈ അരവിന്ദ് കെജ്രിവാൾ നിൽക്കുന്നത്. ഡൽഹി മദ്യനയ അഴിമതി കേസിലടക്കം തന്റെ കൈ പരിശുദ്ധമാണ് എന്നുള്ളതാണ്. അദ്ദേഹം ജാമ്യത്തിലിറങ്ങിയിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലൊക്കെ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ നിരപരാധിത്വം എന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായക്ക് മാറ്റുകൂട്ടുന്ന ഒന്നായിരുന്നുവെങ്കിൽ അതിന്റെ ഒരു റിഫ്ലക്ഷൻ, അതിന്റെ ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിക്കുന്ന ഭൂരിപക്ഷത്തിലൂടെ പ്രകടമാകേണ്ടതായിരുന്നില്ലേ? അത് സംഭവിച്ചില്ലല്ലോ ഡൽഹിയിൽ. ഡൽഹിയിൽ സംഭവിച്ചില്ല, സാരമില്ല. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇസിയുടെ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വളരെയധികം സപ്പോർട്ടോട് കൂടിയാണ് ബി ജെ പി ഈ ഇലക്ഷൻ ജയിച്ചത്. നമ്മൾ എല്ലാവരും അറിയുന്ന ഒരു കാര്യമാണ്. പലതരം എന്താ പറയുന്നത്, റൂൾസ് ആൻഡ് റെഗുലേഷനെ ലംഘിച്ചുകൊണ്ടാണ് ബി ജെ പി ഈ ഇലക്ഷൻ കണ്ടക്ട് ചെയ്തത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇലക്ഷൻ റിസൾട്ട്സിനെ ഒരു ചോദ്യചിഹ്നമായിട്ട് ഞാൻ വിടുന്നു. അതിനെ ഈ അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടുള്ള ഒരു വോട്ടായിട്ട് നമ്മൾ കാണണ്ട. ബിക്കോസ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യങ്ങൾ അരവിന്ദ് കെജ്രിവാളിന്റെ ഗവർണൻസിനെ ബാധിച്ചിരിക്കുന്നത് ഡൽഹിയിലെ കൊച്ചു കുട്ടികളാണ്. അത് അരവിന്ദ് കെജ്രിവാളിന്റെ ഗവർണൻസിനെ അറിഞ്ഞ് അതിനെ അതിന്റെ ഫലം അനുഭവിച്ച കുഞ്ഞുങ്ങളാണ് ഡൽഹിയിലെ. ആ കുഞ്ഞുങ്ങളും അവരുടെ അച്ഛനമ്മമാരും ഒരിക്കലും അരവിന്ദ് കെജ്രിവാളിന്റെ ഗവർണൻസ് മോഡൽ അല്ലാതെ വേറൊരെണ്ണം ചൂസ് ചെയ്യത്തില്ല. അവർക്കറിയാം ലോക്സഭാ ഇലക്ഷനിൽ ആരെ വോട്ട് ചെയ്താലും അവരുടെ സ്കൂൾസിനെ അത് ബാധിക്കത്തില്ല, ആശുപത്രികളെ ബാധിക്കത്തില്ല. ഇപ്പം എം സി ഡിയും നമ്മളുടെ അധീനമായപ്പോൾ ആൾക്കാർ പറയും വൃത്തിയുണ്ട്, രണ്ടാം ചർച്ച ചെയ്യാം. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാന് പ്രഷർ പോയിന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെയല്ല പറഞ്ഞത്. ജുഡീഷ്യറി ഇൻഡിപെൻഡന്റ് ആണ് ഇന്ത്യയിലെ, ഒരു വേറിട്ട ഒരു നിയമപരമായിട്ടുള്ള സ്ഥാപനമാണ്, എക്സിക്യൂട്ടീവിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഒരു പക്ഷേ ശ്രീമതി രാധിക നായർ ഉദ്ദേശിച്ചത് പല ജഡ്ജസിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഔട്ട്കം വ്യത്യാസമായിട്ട് വരും. അത് ഡിസ്ക്രിഷണറി, വിവേചനാധികാരമുള്ള ചില വകുപ്പുകളുണ്ട്. ബെയിലെന്ന് പറയുന്നത് തീർച്ചയായിട്ടും വിവേചനം തന്നെയാണ്. കോടതികൾക്ക് ഡിസ്ക്രിഷൻ ഉണ്ട്, ബ്രോഡായിട്ട് ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സുപ്രീംകോടതി ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് പ്രതി അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പൊസിഷനാണോ നോക്കണം, സീരിയസ് ആണോ ഒഫൻസ് എന്ന് നോക്കണം, പ്രഥമ ദൃഷ്ടി എന്തെങ്കിലും കേസുണ്ടോ നോക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ബെയിൽ ജാമ്യം അനുവദിക്കുകയോ അനുവദിക്കാതിരിക്കുകയോ ചെയ്യാനുള്ള കാരണം. പക്ഷേ ഓരോ ജഡ്ജസിനും അവരുടെ മുമ്പിലുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ജാമ്യം അനുവദിക്കാനുള്ള ഒരു വിവേചനാധികാരം കൊടുത്തിട്ടുണ്ട്. അത് പല ജഡ്ജസിന്റെ മുമ്പിൽ വരുമ്പോൾ അവരുടെ ഇൻഡിവിജ്വൽ ഫിലോസഫി, അവരെല്ലാം ഓരോ സാഹചര്യത്തിൽ നിന്ന് വന്നവരാണ്. ജസ്റ്റിസ് കൃഷ്ണയ്യര് ഒരു ലെഫ്റ്റ് സ്റ്റാറ്റിറ്റ്യൂഡ് ഉള്ള ജഡ്ജായിരുന്നു. അദ്ദേഹത്തിന്റെ ബെയില് സംബന്ധിച്ചിട്ടുള്ള ജൂറിസ്പ്രുഡൻസ് വളരെ പ്രശസ്തമായിട്ടുള്ളതാണ്. ബെയില് കൊടുക്കുക, സാഹചര്യങ്ങൾ ഏറ്റവും കൂടുതൽ കൊടുക്കാവുന്ന സാഹചര്യങ്ങളിലൊക്കെ ജാമ്യം കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം ലീഡ് ഡൗൺ ചെയ്തല്ലോ. അങ്ങനെ ഫോളോ ചെയ്യുന്നവരുണ്ട്. അതല്ല, വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ട് വളരെ ബെയിൽ കിട്ടാത്ത ചില കോടതികളുണ്ട്. ആ ഒരു സാഹചര്യമായിരിക്കും ഒരുപക്ഷെ പറഞ്ഞത്. കാരണം
ലോകത്ത് എവിടെയാണെങ്കിലും കോടതികൾ, ഇപ്പൊ അമേരിക്കൻ സുപ്രീം കോടതിയിലാണെങ്കിലും പല ജഡ്ജസും ട്രംപ് അപ്പോയിന്റ് ചെയ്തവരുണ്ട്. അവരുടെ മുമ്പിൽ ട്രംപിന്റെ പോളിസി, അദ്ദേഹത്തിന്റെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഒക്കെ ചാലഞ്ച് ചെയ്ത് വരുന്ന കേസുകളുണ്ട്. അവിടെയൊന്നും ഒരു പ്രഷർ പോയിന്റ് എന്ന് ആരും പറയാറില്ല. പക്ഷെ ജഡ്ജിമാരുടെ ഇൻഡിവിജ്വൽ ഫിലോസഫി, ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത്, നിയമത്തെ പല രീതിയിൽ വ്യാഖ്യാനിക്കാം, അതിന് ഏത് രീതിയിലുള്ള അർത്ഥമാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഒരു കോടതിയുടെ വിധിയെ ബാധിക്കാം. അത് അതിനെപ്പറ്റി സ്റ്റഡീസ് ഉണ്ട്, അക്കാഡമിക് സ്റ്റഡീസ് നടക്കാറുണ്ട്. അതിനെപ്പറ്റി ആയിരിക്കും മാഡം ഉദ്ദേശിച്ചതെന്ന് ഞാൻ കരുതുന്നു. ശ്രീമതി രാധിക നായർ, ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിലെ പരാതിക്കാരായി നിന്നത് കോൺഗ്രസ് ആണ്. ഇപ്പോൾ ഇടക്കാല ജാമ്യം വരുമ്പോഴും അത് വലിയ വിജയമാണെന്നൊക്കെ കോൺഗ്രസ് പറയുന്നു. അപ്പോൾ കോൺഗ്രസിന് ഈ കാര്യത്തിൽ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ നിരപരാധികളാണെന്ന അഭിപ്രായമുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഹലോ, ശ്രീമതി രാധിക. എന്താണ് കോൺഗ്രസിന്റെ നിലപാടിനെ കുറിച്ച് എന്താണ് ഗോപി പറഞ്ഞത്? അല്ലല്ല, ഞാൻ പറഞ്ഞത് ഇതിലെ പരാതിക്കാരായി നിന്ന ആളുകൾ കോൺഗ്രസ് ആയിരുന്നു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിൽ കിട്ടുമ്പോൾ അതൊരു വിജയമാണെന്നൊക്കെ കോൺഗ്രസ് പറയുന്നത്. അപ്പോൾ അവരുടെ ഈ സമീപനത്തിൽ ആത്മാർത്ഥതയുണ്ടെന്ന് ആം ആദ്മി പാർട്ടി കരുതുന്നുണ്ടോ എന്നാണ്. ഗോപി, നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ പൊളിറ്റിക്കൽ അഡ്വേഴ്സറീസ്, എതിരാളികൾ, പൊളിറ്റിക്കൽ എതിരാളികളായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരു കാര്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ പ്രതികരിക്കാറുണ്ട്. ആ പ്രതികരണത്തിൽ ചിലപ്പോൾ തക്കതായ അല്ലെ കഴമ്പുള്ള ചിലപ്പം ഫൗണ്ടേഷൻ അല്ലെ ബേസിസ് ചിലപ്പോൾ കാണത്തില്ലായിരിക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കണം. അല്ലെങ്കിൽ ഇത് ബി ജെ പിക്കാർ തന്നെ ഉന്നയിക്കുന്ന ഒരു ഒരു സംഭാഷണമാണ്, ദാറ്റ് കോൺഗ്രസ്സുകാർ ഇതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ അജിത് പവാർ ഈ ഭൂലോകത്ത് ഉള്ള ഏറ്റവും വലിയ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആക്കിയ ബി ജെ പി ഉണ്ട് നമ്മളുടെ രാജ്യത്തിൽ. സോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഹിപ്പോക്രസി യുനോ ഈസ് എ പാർട്ട് ഓഫ് ബി ജെ പി പോളിറ്റിക്സ്. സോ കോൺഗ്രസിന്റെയും ആപ്പിന്റെയും സമീപനം, അത് ശരിക്കും പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് നമ്മളുടെ ഈ ഇന്ത്യ രാജ്യത്ത് ഒരിക്കലും നമ്മൾക്ക് നേരിടേണ്ടി വരാത്ത കുറെ സാഹചര്യങ്ങൾ വന്നെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഓപ്പോസിഷൻ ഇന്ത്യ അലയൻസ് ഉണ്ടായത്. ആ സമയത്ത് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ മാറ്റിവെച്ചിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിനെ സേഫ് ഗാർഡ് ചെയ്യാനും എന്താ പറഞ്ഞ നമ്മളുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന രീതിയിലുള്ള പൊളിറ്റിക്സ് അല്ലെങ്കിൽ നമ്മളെ നമ്മളുടെ മുന്നിൽ നമുക്ക് നേരിടേണ്ടി വരും എന്നുള്ള ആ ഒരു ബോധമുള്ളത് കൊണ്ടാണ് കോൺഗ്രസ് ആൻഡ് ബാക്കിയുള്ള പാർട്ടികൾ എല്ലാവരും ഒരുമിച്ച് ഇലക്ഷൻസ് കണ്ടസ്റ്റ് ചെയ്തത്. സോ അതിനെ അതിൻ്റെതായ ഒരു ഗൗരവത്തിൽ നമ്മൾ കാണണം. അല്ലാതെ ഈ രണ്ട് കാര്യങ്ങളെ ചുമ്മാ അത് ഇറ്റ് ഇസ് ഫ്രിവലസ്, അത് ചുമ്മാ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം അങ്ങനെ ഉന്നയിക്കുന്ന പോലെ അല്ല ഇത്. ഞാൻ പറഞ്ഞത് അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെയധികം വിമർശിക്കപ്പെട്ട നേതാക്കന്മാരെ ബി ജെ പിയുടെ വാഷിംഗ് മെഷീനിലിട്ട് വൃത്തിയാക്കി അവര് ഓരോ പൊസിഷൻസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ ഏറ്റവും കൂടുതൽ നമ്മൾ അങ്ങനത്തെ അഴിമതി ആ കേസുകളും ഫയലുകളും ഛഗൻ ഭുജ്ബലിന്റെ ഫയലാണെങ്കിൽ കാണാനില്ല എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സോ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ബി ജെ പി ആണ് അരവിന്ദ് കെജ്രിവാളിന്റെ എതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ശരി, ഞാൻ വരാം. ശരി, അനിൽ ബോസ്, ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി പ്രതികാര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നു എന്നത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആക്ഷേപമാണ് കേന്ദ്ര സർക്കാരിനെതിരെ. അത് നിലനിൽക്കുമ്പോൾ തന്നെ ഈ ഡൽഹി മദ്യനയ അഴിമതി കേസിലെ പരാതിക്കാർ കോൺഗ്രസ്സുകാരായിരുന്നു. അപ്പോൾ ഈ ഇടക്കാല ജാമ്യത്തിലൊക്കെ കോൺഗ്രസ് സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ ഡൽഹി മദ്യനയ അഴിമതി കേസിലെ നിരപരാധിയാണ് അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ എന്ന ഒരു രാഷ്ട്രീയ നിലപാട് കോൺഗ്രസിനുണ്ടോ? അല്ല, ശ്രീ, ഒരു മിനിറ്റ്, ഞാൻ ബോസിനോടായിരുന്നു ചോദിച്ചത്. മാഡം, ഇപ്പോൾ വരാം. അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ ഓരോ വിഷയങ്ങളെയും വ്യത്യസ്ത തലത്തിൽ നോക്കിക്കാണണം. അരവിന്ദ് കെജ്രിവാളിനെതിരെ ആക്ഷേപം ഉള്ളത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ പരാതി കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ പിൻവലിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഗോപികൃഷ്ണൻ, ഒരാൾക്കെതിരെ ആക്ഷേപം ഉണ്ടാകുന്നതും ഒരു ഭരണാധികാരികൾ
ക്കെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടിയോ വ്യക്തിയോ പരാതി കൊടുക്കുന്നതിലും യാതൊരു തെറ്റുമില്ല. അത് സമയബന്ധിതമായി അന്വേഷിച്ച് അതിൽ കഴമ്പുണ്ടോ എന്ന് കണ്ടെത്തി അതിൽ തുടർ നടപടി സ്വീകരിക്കേണ്ടത് ഗവൺമെൻറ്റാണ്, ഏജൻസികളാണ്, അതിനും നമുക്ക് തർക്കമില്ല. ആ നടപടികളിലല്ല തർക്കം. ഇവിടെ എന്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം കിട്ടുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു? അദ്ദേഹം കുറ്റം ചെയ്തില്ല എന്ന് ഞാൻ ഈ ചർച്ചയെ പറഞ്ഞു? അദ്ദേഹം കുറ്റം ചെയ്തു എന്ന് ഞാൻ ഈ ചർച്ചയെ പറഞ്ഞു? ഇല്ല. നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം എന്താ? ഒരു പരാതി ഉയർന്നു, പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് അന്വേഷിക്കേണ്ട സമയത്ത് ഏജൻസികൾ അന്വേഷിച്ചോ? ഇല്ല. ഗവൺമെൻറ് അതിന് മുൻകൈ എടുത്തോ? ഇല്ല. എന്തുകൊണ്ട് മുൻകൈ എടുത്തില്ല? ആ കാലഘട്ടങ്ങളിൽ പരാതി ഉയർന്ന സന്ദർഭങ്ങളിൽ ഗവൺമെൻറ് എന്തുകൊണ്ട് അത് മൂടി വെച്ചു? കൃത്യമായ അത് അന്വേഷിച്ച് അതിൽ കഴമ്പുണ്ടോ എന്ന് കണ്ടെത്തി മാതൃകാപരമായി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട എന്തുകൊണ്ട് ഗവൺമെൻറ് ചെയ്തില്ല? അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷത്തിൽ, ആ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഇത് രാഷ്ട്രീയമായി ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് നമ്മളതിനെ ചലഞ്ച് ചെയ്യുന്നത്. ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് കേട്ടോ ഗോപികൃഷ്ണൻ. അപ്പം നിലവിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേസിൻ്റെ ഗതിവിഗതികൾ അന്വേഷിക്കേണ്ട ഏജൻസികൾ അന്വേഷിക്കട്ടെ. ഒരു പരാതി കിട്ടിയാൽ അന്വേഷിക്കണം, അത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വന്നാലും അന്വേഷിക്കണം. പക്ഷേ അന്വേഷിക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ തന്നെ ആം ആദ്മി പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ അജിത് പവാറിൻ്റെ കേസിൽ, അശോക് ചവാൻ്റെ കേസിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ആസാം മുഖ്യമന്ത്രിയായിരിക്കുന്ന ആ മഹാൻ്റെ പേരിൽ ആ നിലയിലാവരുത്. രാഷ്ട്രീയ എതിരാളികളെന്നുള്ള നിലയിൽ മാത്രം വേട്ടയാടരുത്. ആ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വസ്തുതകളുടെ പിൻബലത്തിൽ നടപടികൾ സ്വീകരിക്കട്ടെ. മറിച്ച് പരാതികൾ ഉണ്ടാക്കുകയും ആ പരാതികൾ വന്നതിന് ശേഷം ഇല്ലാത്ത കേസുകൾ എടുക്കുകയും ചെയ്ത് തങ്ങളുടെ പാർട്ടിയിൽ അംഗത്വം അല്ലെങ്കിൽ തങ്ങളുടെ പാർട്ടിക്കോ ഗവൺമെൻറ്റോ പിൻബലം നൽകിയാൽ തൂത്ത് തേച്ച് കളയാവുന്ന നിലയിലേക്ക് പോകുന്ന സമീപനങ്ങളെയാണ് നമ്മൾ ചലഞ്ച് ചെയ്യുന്നത്. വളരെ കൃത്യമാണ്, ആം ആദ്മി പാർട്ടി ഞങ്ങളുമായിട്ട് സഖ്യമുണ്ടോ സഖ്യം ഇല്ലേ എന്നുള്ളതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. ഞങ്ങളുടെ വിഷയമല്ലെന്നേ, ഞങ്ങൾക്ക് വ്യത്യസ്തമായ പല കാര്യങ്ങളും അഭിപ്രായമുണ്ട്. അരവിന്ദ് കെജ്രിവാളിൻ്റെ സമീപനങ്ങളോട് ഞങ്ങൾക്ക് വ്യത്യസ്തമായ നിലപാടുണ്ട്. അപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. മുന്നണി ഒരു മുന്നണിയിൽ നിൽക്കുമ്പോഴും ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടാവും, ഞങ്ങളോടും ഉണ്ടാവും. അത് രാഷ്ട്രീയമല്ലേ? ഞങ്ങളുടെ മുന്നണിയിൽ 10-26 പാർട്ടികളുണ്ടെങ്കിൽ ആ പാർട്ടികൾക്ക് എല്ലാവർക്കും വ്യത്യസ്ത പ്രത്യയശാസ്ത്രവും വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട് ഓരോ വിഷയത്തിലും സമീപനത്തിലും. അതിലൊന്നും നമുക്ക് തർക്കമില്ല ഗോപി. ഇതിൻ്റെ അകത്തെ പ്രശ്നം എന്താ? കേരളത്തിൽ അല്ല ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും BJP വേട്ടയാടിയിട്ടുള്ള, BJP ആരോപണം ഉന്നയിച്ചിട്ടുള്ള നേതാക്കൾ BJPയിൽ ചേരുമ്പോൾ എങ്ങനെ അവരെല്ലാം നല്ല നടപ്പുകാരായി മാറുന്നത്? അവർക്കെതിരെ കേസില്ലാതാകുന്നത്? അവരിൽ പലരും എങ്ങനെയാണ് കേന്ദ്രമന്ത്രിയാകുന്നത്? അവരിൽ പലരും എങ്ങനെയാണ് മുഖ്യമന്ത്രിയാകുന്നത്? അത് ചലഞ്ച് ചെയ്യപ്പെടണ്ടേ? ഇവിടെ അരവിന്ദ് കെജ്രിവാളിനെതിരെ എനിക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ ഞാൻ പരാതി കൊടുക്കും, അല്ലെങ്കിൽ എൻ്റെ പാർട്ടി പരാതി കൊടുക്കും, അല്ലെങ്കിൽ പരാതി കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് മുന്നണി നോക്കിയല്ല, ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് അന്വേഷിക്കട്ടെന്നേ. അന്വേഷിച്ച് നടപടി സ്വീകരിക്കട്ടെ. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിൻ്റെ സെക്ഷൻ 19 ചലഞ്ച് ചെയ്തിരിക്കുന്ന കോടതി മുമ്പാകെ ഏത് സാഹചര്യത്തിൽ, ഏതൊക്കെ സാഹചര്യത്തിൽ അറസ്റ്റാവാം, അതാണ് ചലഞ്ച് ചെയ്യപ്പെടുന്നത്. അതിനെക്കുറിച്ച് നല്ലൊരു ഡിബേറ്റ് നടക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ വിഷയം മാത്രമല്ല, ഒരു നിയമ വിഷയമാണ്. ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വരാൻ പോകുന്ന വിധിയാണ് ഈ 3-അംഗ ബെഞ്ചിൻ്റെ പരിശോധനയിൽ ഉണ്ടാകാൻ പോകുന്നത്. അതിനെ ആ തലത്തിലാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഏതൊരു രാഷ്ട്രീയ നേതാവിനെയും രാഷ്ട്രീയ പകപോക്കലിൻ്റെ പേരിൽ കേസെടുത്ത് EDയെ വിട്ട് നോട്ടീസ് അയപ്പിച്ച് ചോദ്യം ചെയ്യിപ്പിച്ച് അവരെ അകാരണമായി കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നു എന്നതാണല്ലോ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ വിഷയം കൂടിയാണ്. അകത്ത് കിടക്കുന്നത് ഡൽഹിയിലെ മുഖ്യമന്ത്രി ആണ് അരവിന്ദ് കെജ്രിവാൾ. അതുകൊണ്ട് രാഷ്ട്രീയ വിഷയം തന്നെയാണ്. വഴിയിൽ നടക്കട്ടെ, പക്ഷെ പരാതിയിൽ കാമ്പില്ലാത്ത കാര്യങ്ങൾ, പരാതിക്ക് പിൻബലമേകുന്ന ഒരു വസ്തുതയും ഇല്ല എന്നിരിക്കെ ഇന്ന് ഈ ദിവസം വരെ EDക്ക് അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? EDക്ക് കോടതിയിൽ ഏതെങ്കിലും തലത്തിൽ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അരവിന്ദ് കെജ്രിവാൾ കുറ്റം ചെയ്തു, അതിന് ഇന്ന ഇന്ന തെളിവുകളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ ഇതുവരെ? അങ്ങനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ അറസ്റ്റല്ല ചർച്ച ചെയ്യപ്പെടുന്നത്, ആ കേസാണ് ചർച്ച ചെയ്യപ്പെടുന്നത്, അതിൻ്റെ കണ്ടന്റാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ അതല്ല, ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്ന അറസ്റ്റ് ചെയ്ത നടപടിക്രമങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ആ കേസിലെ ജാമ്യമല്ല, ആ കേസിൽ പ്രതിയാണോ എന്നുള്ളതല്ല, ആ കുറ്റം നടന്നിട്ടുണ്ടോ എന്നുള്ളതല്ല ഇപ്പോൾ കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അറസ്റ്റിന് പിൻബലമേകി എന്ന് പറയുന്ന EDയുടെ കണ്ടെത്തലുകൾ ശരിയാണോ അല്ലയോ, അതിനവർ ചട്ടം ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ഒരു രാഷ്ട്രീയ നേതാവിനെ മനഃപൂർവ്വമായി വേട്ടയാടുകയല്ലേ എന്ന സന്ദേഹമാണ് കോടതി മുമ്പാകെ വന്നിട്ടുള്ളത്. അതാണ് കോടതി പരിശോധിക്കുന്നത്. അത് മുന്നോട്ടും
നമ്മുടെ നാട്ടിൽ നമ്മുടെ ജനാധിപത്യ ക്രമത്തിൽ ഏതൊരു രാഷ്ട്രീയ നേതാവിനെതിരെയും കാലാകാലങ്ങളിൽ ഭരിക്കുന്ന സർക്കാരുകൾ ഇത് ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അത്തരം അവസ്ഥ ഉണ്ടാകാതിരിക്കാനുള്ള വലിയൊരു നിയമം, അതിൻ്റെ ഒരു നിർമ്മാണം, അതിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. അതിൻ്റെ ഡിബേറ്റാണ് നടക്കുന്നത്. അതിനെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിലെ വോട്ടിൽ ജയിച്ചു തോറ്റു എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ കഴിയുമോ? പറയാൻ കഴിയുമോ? അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പിൻ്റെ പിൻബലം അനുസരിച്ചാണെങ്കിൽ നരേന്ദ്രമോദി രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ, അല്ലെ മൂന്നാമത്, ഇപ്പോൾ മുന്നണി സംവിധാനത്തിലാണെങ്കിൽ അധികാരത്തിൽ വന്നപ്പോൾ അവരെല്ലാം ചെയ്ത പ്രവൃത്തിയെല്ലാം നല്ലതാണെന്ന് അംഗീകരിച്ചു കൊടുത്തോ? ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിച്ചു കൊടുത്തോ? കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ അവർ ചെയ്ത കൊള്ളയും കൊള്ളരുതായ്മയെല്ലാം രാജ്യത്തെ ജനങ്ങൾ അംഗീകരിച്ചു എന്നാണോ ഗോപികൃഷ്ണൻ ഉദ്ദേശിക്കുന്നത്? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വേറെ, കേസും അനുബന്ധ കാര്യങ്ങളും അതിൻ്റെ നടപടിക്രമങ്ങളും വേറെ. ആ നിലയിൽ തന്നെ അതിനെ കാണണം. വെറുമൊരു ആരോപണമല്ല. ശരി, ഒരു പരാതി രേഖാമൂലം ഉണ്ടായാൽ അത് ഏജൻസികൾ അന്വേഷിക്കേണ്ടി വരും. ശരി, അത് സ്വാഭാവികമായി. ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസിന് ഈ കാര്യത്തിൽ ഒരു ഇരട്ടത്താപ്പുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ താങ്കൾ പറയുന്നു ഒരു ഭാഗത്ത് പരാതിപ്പെടുന്നു, മറുഭാഗത്ത് ഈ കോടതി നടപടികൾ ഉണ്ടാകുമ്പോൾ അത് അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമാണെന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ നിലപാടിൽ ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നായിരുന്നു ഞാൻ ചോദിച്ചത്. ശ്രീ വിഷ്ണു, ഈ കള്ളപ്പണ നിരോധന നിയമത്തെയും അതുപോലെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും ഒക്കെ ആയുധമാക്കി അവയുടെ മറവിൽ ഈ രാഷ്ട്രീയ എതിരാളികളെ ഭീഷണിപ്പെടുത്തുകയും അതിൽ പ്രധാനപ്പെട്ട ജനസ്വാധീനമുള്ള നേതാക്കളെയൊക്കെ സ്വന്തം പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകുകയും ചെയ്തതാണ് ബി ജെ പി ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കാണിച്ചത് രാജ്യത്ത് കണ്ടത് എന്ന ആക്ഷേപമാണ് നിങ്ങൾക്കെതിരെയുള്ളത്. അവിടെ അരവിന്ദ് കെജ്രിവാളിന് ഇതുപോലെ ഇ ഡി അന്വേഷണം നടത്തുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു, അത് തുടർന്ന് അറസ്റ്റ് ഉണ്ടാകുന്നു. ഇതൊക്കെ സംഭവിക്കുമ്പോൾ എന്ത് തെളിവാണ് ഈ ഡൽഹി അഴിമതി കേസിലെ അരവിന്ദ് കെജ്രിവാളിൻ്റെ പങ്ക് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇതുവരെ ശേഖരിക്കാൻ കഴിഞ്ഞതെന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം ഉണ്ടായിട്ടേ ഇല്ല. അവിടെയാണ് സുപ്രീം കോടതിയുടെ ഇടപെടലൊക്കെ പ്രസക്തമുള്ളതായിട്ട് മാറുന്നത്. അല്ല, ഞാൻ ചോദിച്ചത് വിഷ്ണു, അതായത് ബി ജെ പിക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ആരോപണം എന്താണ്? ഈ അന്വേഷണ ഏജൻസികളെയും അതുപോലെ തന്നെ ഈ കള്ളപ്പണ നിരോധന നിയമത്തിൻ്റെ ഒക്കെ മറവിൽ രാഷ്ട്രീയ എതിരാളികളെ പകപോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു, അവരിൽ ജനസ്വാധീനമുള്ള ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നു, അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകുന്നു, പദവികൾ നൽകുന്നു എന്നുള്ളതാണ്. ഇവിടെ അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് അറസ്റ്റ് ചെയ്യുമ്പോഴും ഈ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിനെതിരെ എന്ത് തെളിവ് എന്ന ചോദ്യത്തിന് ഇതുവരെ ഒരു ഉത്തരം ഉണ്ടായിട്ടില്ല. അല്ല, കെജ്രിവാളിനെതിരായ തെളിവുകൾ ശേഖരിക്കുന്നതും അത് കോടതിയിൽ നൽകുന്നതും ഭാരതീയ ജനതാ പാർട്ടിയല്ല, അത് അന്വേഷണ ഏജൻസികളാണ്. അന്വേഷണ ഏജൻസികൾ പരാതി ലഭിച്ച സമയം മുതൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ കൃത്യമായ അന്വേഷണം നടത്തുകയും ലഭ്യമായ നാളിതുവരെ ലഭ്യമായ തെളിവുകളെല്ലാം തന്നെ കോടതിയിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് 90 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത്. ഇല്ലെങ്കിൽ ഇടക്കാല ജാമ്യമല്ല, അദ്ദേഹത്തിന് പൂർണ്ണ ജാമ്യം കോടതി നേരത്തെ തന്നെ അനുവദിക്കുമായിരുന്നല്ലോ. അദ്ദേഹത്തെ ജയിലിലിട്ടപ്പോൾ തന്നെ അദ്ദേഹം കോടതിയെ സമീപിക്കുകയും, പക്ഷേ അദ്ദേഹത്തിന് തുടക്കത്തിൽ തന്നെ ജാമ്യം നൽകാതിരുന്നത് ബി ജെ പി അല്ല, അന്വേഷണ ഏജൻസികളല്ല, കോടതിയാണ്. കോടതിയുടെ മുന്നേ തെളിവുള്ളത് കൊണ്ടാണല്ലോ പല കാര്യങ്ങളിലും കോടതി അദ്ദേഹത്തിന് നാളിതുവരെ അറസ്റ്റ് നിഷേധിച്ചത്. അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം മാത്രം തിരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയത്. അപ്പോൾ കോടതി ഒന്നും വെറുതെ നൽകുന്നതല്ല, കൃത്യമായ കാര്യങ്ങൾ അന്വേഷണ ഏജൻസികളിൽ നിന്ന് വാങ്ങുകയും അത് പരിശോധിക്കപ്പെടുകയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നാളിതുവരെ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയുടെ മുന്നിലേക്കുള്ളതെന്ന് കോടതി പരിശോധിച്ചതിന് ശേഷം വരട്ടെ, ഇല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ പൂർണ്ണമായി കോടതി കുറ്റവിമുക്തനാക്കുമായിരുന്നല്ലോ. അങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ, വിചാരണ തുടങ്ങുന്നതല്ലേ ഉള്ളൂ. വിചാരണയ്ക്ക് ശേഷം മാത്രമാണ് കോടതി ഒരാളെ കുറ്റവിമുക്തനാക്കുന്നത് പൂർണ്ണമായും. പക്ഷേ അദ്ദേഹത്തിനെതിരായ പ്രേമോഫേസ്യ തെളിവുകൾ ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹം നേരത്തെ തന്നെ ജയിലിൽ നിന്ന് വളരെ എളുപ്പത്തിൽ പുറത്തേക്ക് വരും. പല കേസുകളിലും നമ്മൾക്ക് കണ്ടിട്ടുണ്ടല്ലോ തെളിവുകളില്ലെങ്കിൽ വളരെ പെട്ടെന്ന് പുറത്തേക്ക് വരുന്നത്, കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അന്വേഷണ ഏജൻസികൾ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ കൃത്യമായ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ബുദ്ധിമുട്ടുണ്ടാകും, കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിക്കുന്ന ഇതേ ആരോപണങ്ങളൊന്നും കരിവന്നൂർ കേസിൽ സി പി എമ്മിനെതിരെ ഇ ഡി അന്വേഷിക്കുമ്പോൾ അവർ ഉന്നയിക്കുന്നില്ലല്ലോ. കാരണം അവരുടെ നേതാക്കന്മാർക്കെതിരെയല്ല അഴിമതി നടന്നത്, അഴിമതിയിൽ പ്രതികളായത്. അപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ അഴിമതി നടത്തുകയും അവർക്കെതിരെ അന്വേഷണം ഉണ്ടാവുകയും അവർ ജയിലിലാവുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് വേദനിക്കുന്നതും ഇതെല്ലാം അന്വേഷണ ഏജൻസികളുടെ രാഷ്ട്രീയപരമായി ബി ജെ പി നടത്തുന്ന ദുരുപയോഗമാണെന്നൊക്കെ പറയുന്നത് കോൺഗ്രസിന് നാണക്കേടുള്ളത് കൊണ്ട് തന്നെയാണ്. കോൺഗ്രസ്സുകാർ അഴിമതിക്കാരുള്ളത് കൊണ്ട് തന്നെ. എന്തേ കേരളത്തിലെ അന്വേഷണങ്ങൾ തെറ്റാണെന്ന് ഇതുവരെ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ പറയട്ടെ, കരിമന്നൂരിൽ ഇതുവരെ നടന്ന അന്വേഷണം എല്ലാം തെറ്റായിരുന്നു എന്ന് കോൺഗ്രസ് പറയട്ടെ. എന്തേ അവർക്ക് പറയാത്തത്? കാരണം അവർക്ക് കൃത്യമായിട്ട് അറിയാം അന്വേഷണ ഏജൻസികളൊന്നും വെറുതെയല്ല കോടതിയിലേക്ക് പോകുന്നത്, തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം തന്നെയാണ് അവർ അറസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ കേരള പോലീസ് മാതൃക അല്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിന്തുടരുന്നത്. എന്തേ പല കാര്യങ്ങൾക്ക് സി ബി ഐ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് തന്നെ പിണറായി വിജയനെതിരെ പറയുമായിരുന്നല്ലോ. അപ്പോൾ അന്വേഷണ ഏജൻസികൾ കേന്ദ്ര
അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചാൽ മാത്രമേ പല കൃത്രിമത്വങ്ങളും പുറത്തേക്ക് വരാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് പോലും സംശയമൊന്നുമില്ല. പക്ഷേ സ്വാഭാവികമായി സ്വന്തം പാർട്ടി അഴിമതിയുടെ നിലയിലാകുമ്പോൾ അവർക്കത് ന്യായീകരിക്കേണ്ടി വരുന്ന ഒരു നടപടി മാത്രമാണ് കോൺഗ്രസിന് കൃത്യമായിട്ട് അറിയാം. അരവിന്ദ് കെജ്രിവാൾ ഇതിൽ പങ്കുണ്ട്, അദ്ദേഹത്തിനെതിരെ തെളിവുകൾ കൃത്യമായിട്ടുണ്ട്, അത് അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചിട്ടുണ്ട്. ഒരു മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് കുറേയൊക്കെ അവർക്ക് ന്യായീകരിക്കേണ്ടി വരുന്നു. പക്ഷേ ഏകപക്ഷീയമായി എല്ലാ കാര്യങ്ങളെയും തള്ളി പറയാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാത്തതുകൊണ്ടാണ് ശ്രീ അനിൽ ബോസ് തന്നെ പറഞ്ഞത്, ഞങ്ങൾക്ക് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, യോജിക്കാൻ കഴിയുന്നില്ല, ചിലതൊക്കെ യോജിക്കും എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇതൊക്കെ ശരി തന്നെയാണ്. പിന്നെ സ്വാഭാവികമായ ഒരു ന്യായീകരണം മാത്രം, അത് ബി ജെ പിക്കെതിരെ രാഷ്ട്രീയപരമായി ഒരു വാദമുയർത്തുക എന്നുള്ള ലക്ഷ്യമാണ്. പക്ഷേ ആ വാദത്തിൽ നിന്നും ഒരു കഴമ്പുമില്ല. അന്വേഷണ ഏജൻസികൾക്ക് കൃത്യമായ രീതികളും നിയമവും നടപടിക്രമങ്ങളുമുണ്ട്, അതുമായിട്ട് തന്നെയാണ് ഏജൻസികൾ പോകുന്നത്. അങ്ങനെ രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ എത്രയോ കേസുകൾ കോടതി തള്ളിക്കളയണമായിരുന്നു. കഴിഞ്ഞ 10-20 വർഷത്തെ ചരിത്രമെടുക്കുമ്പോൾ എത്രയോ കേസുകൾ ഇരട്ടിയായിട്ടുണ്ട്. കോടതികളിൽ തെളിവെത്തുന്നതും ശിക്ഷിക്കുന്നതും അടക്കം കേസുകളുടെ എണ്ണം പരിശോധിക്കട്ടെ. അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച എത്ര കേസുകൾ വളരെ ചുരുക്കം കേസുകളിൽ മാത്രമാണ് തെളിവില്ലാതെ പോയിട്ടുള്ളത്. ബഹുഭൂരിപക്ഷം കേസുകളുടെ എണ്ണം കൂടുകയും അവരെല്ലാം ശിക്ഷിക്കുകയും ചെയ്യുന്ന വലിയ നിയമപരമായ സംവിധാനം കൃത്യമായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തുന്നുണ്ട്. സ്വാഭാവികമായി ചില കേസുകളിൽ 1-2 കേസുകളിലൊക്കെ ഉണ്ടായേക്കാം, അതൊക്കെ ചില ഒറ്റപ്പെട്ട കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ രാഷ്ട്രീയക്കാരുടെ അഴിമതികളെല്ലാം തന്നെ കേന്ദ്ര ഏജൻസികൾ പുറത്തേക്ക് വരുന്നുണ്ട്. ബി ജെ പി പ്രതിപക്ഷത്തിരിക്കുന്ന പല സംസ്ഥാനങ്ങളും ഉണ്ടല്ലോ, കോൺഗ്രസിന് അന്വേഷിക്കാമല്ലോ. കോൺഗ്രസിന് അവരുടെ ഏജൻസികളെ, സംസ്ഥാന അന്വേഷണ ഏജൻസികളെ പറ്റി അന്വേഷിക്കാം. എത്രയോ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ നേതാക്കന്മാർ ഭരണപക്ഷത്തിരുന്നിട്ട് പ്രതിപക്ഷത്തിരിക്കുന്നു. പക്ഷേ ബി ജെ പി നേതാക്കന്മാർ അഴിമതിക്കാരില്ലാത്തതുകൊണ്ട് യാതൊരുവിധ അന്വേഷണം നടത്താനോ അവർക്കെതിരെ ഒന്നും നടപടിയെടുക്കാനോ കോൺഗ്രസിന് കഴിയുന്നില്ലാത്തുള്ളത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു അന്വേഷണ ഏജൻസിയും ഭയമില്ല. ബി ജെ പിയുടെ പല നേതാക്കന്മാർക്കെതിരെയും പലപ്പോഴും അന്വേഷണങ്ങൾ വന്നിട്ടപ്പോൾ ഞങ്ങൾ ഇതൊന്നും അന്വേഷണ ഏജൻസികളും കോൺഗ്രസും നടത്തുന്ന ഗൂഢാലോചനയാണെന്ന് പറഞ്ഞിട്ടില്ല. ഏത് അന്വേഷണം നേരിട്ടിട്ടേയുള്ളൂ. കോടതിയിൽ നിന്ന് ഞങ്ങൾ കൈകൾ ശുദ്ധമായി പുറത്തു വന്നിട്ടുണ്ട്. ശരി അനിൽ ബോസ്. അതായത് ഗോപി, നമ്മൾ ഈ ചർച്ചയിൽ ഒരു ഗൗരവ സ്വഭാവം ഉണ്ടാകേണ്ടത് കൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവ് പി സി സി പ്രസിഡന്റ് ശ്രീ ഡി കെ ശിവമാറെന്നിട്ട് ഇവർ കേസെടുത്തു എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ്. ഞങ്ങളത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞു. അത് ഇ ഡി കോടതി ഞങ്ങൾ പറഞ്ഞത് ശരിവെച്ചു, പിന്നീട് അത് സുപ്രീം കോടതി ശരിവെച്ചു. ഈ കാലയളവിലെല്ലാം നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് എത്രത്തോളം വേട്ടയാടി ഡി കെ ശിവമാറിനെ. ആ കേസിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ ഇവരുടെ ഇ ഡി കോടതിക്കോ സുപ്രീം കോടതിക്കോ കഴിഞ്ഞോ? പി ചിദംബരത്തിൻ്റെ കാര്യത്തിൽ തീഹാർ ജയിലിലടക്കം ഇവർ രണ്ടുപേരെയും അടച്ച് പിന്നെ ജയിലാക്കി വേട്ടയാടിയില്ലേ? ഞങ്ങൾ പറഞ്ഞു വേട്ടയാടുന്നു, രാഷ്ട്രീയ വേട്ടയാടലാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ ഏജൻസി, നിങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ അറ്റോർണി ജനറൽ അടക്കമുള്ള ആളുകൾ, സർക്കാർ അഭിഭാഷകരടക്കം പിന്നെ രാപകലില്ലാതെ അധ്വാനിച്ച് പോരാടിയല്ലോ സുപ്രീം കോടതി മുമ്പാകെ, ഇ ഡി കോടതി മുമ്പാകെ പി ചിദംബരം കുറ്റക്കാരനാണെന്ന് നിങ്ങൾ കണ്ടെത്തിയോ? രാഹുൽ ഗാന്ധിയെ 2 ദിവസക്കാലം പൂർണ്ണമായ ഉല്ലാസ് പച്ചവെള്ളം പോലും കൊടുക്കാതെ നിങ്ങൾ വേട്ടയാടിയല്ലോ. അവസാനം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എന്താ പറഞ്ഞത്? ഇത്രയും കേപ്പബിളായ ഒരു നേതാവിനെ കണ്ടിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞതായ വാർത്തകൾ പുറത്തു വരുന്ന നാം കണ്ടില്ലേ? അപ്പോൾ ഇതിനെയാണ് രാഷ്ട്രീയ പ്രേരിതമെന്ന് ഞങ്ങൾ ഒരു വശത്ത് ഞങ്ങൾ ലീഗലായി ഫൈറ്റ് ചെയ്ത് ഞങ്ങളുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നത് നിങ്ങൾ രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്ന്. മറുവശത്ത് നിങ്ങളുടെ കൂടെ കൂടിയ ആളുകൾ നിങ്ങൾ എടുത്തു നോക്കൂ, ആസാം മുഖ്യമന്ത്രി, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ മുൻ ഉപമുഖ്യമന്ത്രി, അങ്ങനെ ഓരോ സംസ്ഥാനത്തെയും ആളുകളെ നിങ്ങൾ എടുക്ക്. ആ എടുക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടിയിൽ ചേർന്ന അനാദർശ ഫ്ലാറ്റ് കുംഭകോണം ആരംഭിച്ച് നിങ്ങൾ വേട്ടയാടി അശോക് ചവാൻ നിങ്ങളുടെ പാർട്ടിയിൽ ചേർന്നപ്പോൾ രാജ്യസഭാംഗം അല്ലേ? അഴിമതിക്കാരിൽ നിന്ന് മുദ്രകുത്തി നിങ്ങൾ വേട്ടയാടി അജിത് പവാർ നിങ്ങളുടെ കൂടെ കൂടുമ്പോൾ ഉപമുഖ്യമന്ത്രി അല്ലേ? അങ്ങനെ ഓരോ സംസ്ഥാനത്തും നിങ്ങൾ വേട്ടയാടി നിങ്ങളുടെ കൂട്ടത്തിൽ അംഗത്വം എടുക്കുമ്പോൾ അവർക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾ ബോധ്യപ്പെടുന്നത്. ഒരു സ്ഥലത്ത് ഞങ്ങൾ ലീഗലായി ഫൈറ്റ് ചെയ്ത് നിങ്ങളെടുത്ത നടപടിക്രമം ഇ ഡി കോടതി മുമ്പാകെയും സുപ്രീം കോടതി മുമ്പാകെയും തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തുന്നു ഇന്ത്യൻ പൊതുസമൂഹത്തിൽ. മറുവശത്ത് നിങ്ങളുടെ കൂടെ കൂടുമ്പോൾ അഴിമതിക്കാരായ ആളുകളെ എന്ന് നിങ്ങൾ ആക്ഷേപിച്ച ആളുകളെ നല്ല നടത്തിപ്പുകാരാക്കി നിങ്ങൾ സ്ഥാനമാനങ്ങൾ നൽകുന്നു. ഇതിനെയാണ് രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയുന്നത്. അരവിന്ദ് കെജ്രിവാൾ മറ്റൊരു പാർട്ടിയുടെ നേതാവാണ്. CPM, CPI വ്യത്യസ്തമായ പാർട്ടികൾ ഞങ്ങളുടെ മുന്നണിയിലുണ്ട്. ഒരു വരി കൂടി ഗോപി. ഞാൻ പറഞ്ഞതെന്താ, ഓരോ രാഷ്ട്രീയ പാർട്ടിയും വ്യത്യസ്തമായ പ്രത്യയശാസ്ത്രത്തിലുള്ളവരാണ്. ഇന്നിപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന BJP മുന്നണിയിലെ ഘടകകക്ഷികളുടെ സഹായത്തോടെയല്ലേ ഭരിക്കുന്നത്? ഒരേ പ്രത്യയശാസ്ത്രമാണോ? നിതീഷ് കുമാറിൻ്റെ പ്രത്യയശാസ്ത്രമാണോ നിങ്ങളുടെ പ്രത്യയശാസ്ത്രം? ചന്ദ്രബാബു നായിഡുവിൻ്റെ പ്രത്യയശാസ്ത്രമാണോ BJPയുടെ പ്രത്യയശാസ്ത്രം? അതല്ലേ ഞാൻ സൂചിപ്പിച്ചത്. അതിന് രണ്ടഭിപ്രായമായിട്ട് എങ്ങനെയാണ് കാണുന്നത്? ശരി, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ
ഈ ഇടക്കാല ജാമ്യം സുപ്രീം കോടതി ഈ ഇ ഡി കേസിൽ അനുവദിച്ചെങ്കിലും സി ബി ഐ കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലായതിനുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന് ജയിൽ മോചിതനാകാൻ കഴിയില്ല. ഇപ്പോൾ ഇ ഡി കേസിലെ വിചാരണ കോടതിയുടെ നടപടികൾ തിങ്കളാഴ്ച തുടങ്ങാനിരിക്കുകയുമാണ്. ഈ പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ കോടതി അനുവദിച്ച ഇടക്കാല ജാമ്യം ഈ കേസുകളെ എങ്ങനെയാണ് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? ഈ സി ബി ഐ കേസിലെ ജുഡീഷ്യൽ കസ്റ്റഡി സംഭവത്തിൽ ഒരു ജാമ്യാപേക്ഷ നൽകുമ്പോൾ ഇത് പരിഗണിക്കുമോ കോടതി? തീർച്ചയായിട്ടും, കാരണം സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ഒരു ഉത്തരവായതുകൊണ്ട് സി ബി ഐ കേസ് പരിശോധിക്കുന്ന കോടതിക്കും അത് അതിൻ്റെ ഒരു ഒരു പെർസ്വേസീവ് വാല്യൂ കാണാം. ഇത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സുപ്രീം കോടതി നേരിട്ട് ഇടക്കാല ജാമ്യം കൊടുത്തതാണ് എന്നൊരു ധാരണ മനസ്സിലുണ്ടാവും എപ്പോഴും. ഇ ഡി കേസിൽ വിചാരണ തുടങ്ങുന്നതോ മുന്നോട്ട് പോകുന്നതോ ഒന്നും ഇതിനെ നെഗറ്റീവായിട്ട് ബാധിക്കത്തില്ല. ഇടക്കാല ജാമ്യം എന്നുള്ളത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ബെയിലായിട്ട് ബെയിൽ കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇ ഡി കേസിൽ. സി ബി ഐ കേസിൽ സി ബി ഐ ജഡ്ജിക്ക് കസ്റ്റഡി നീട്ടിക്കൊടുക്കാമെങ്കിലും ഇന്നത്തെ സുപ്രീം കോടതി വിധി, ഇന്ന് തന്നെയാണ് റോസവന്യൂ കോടതിയിൽ 2 മണിക്കായിരുന്നു, ഇന്ന് അതിൻ്റെ ഏത് സ്റ്റേജാന്നുള്ളത് അറിഞ്ഞില്ല. പക്ഷേ ആ സി ബി ഐ കേസ് പരിശോധിക്കുന്ന കോടതിയിലും തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വരും. കാരണം സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് കൊടുത്തിരിക്കുകയാണ്. ഇതേ കാരണങ്ങൾ തന്നെയാണ് ഇ ഡി കേസിലും ഒരേ സെറ്റ് ഓഫ് ഫാക്ട്സ് തന്നെയാണ്, ഐഡന്റിറ്റിക്കൽ ഫാക്ട്സ് എന്ന് തന്നെയാണ് ഇ ഡി കേസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ആദ്യ പടിയെന്ന് കരുതാം. അവിടെ നിന്ന് ബെയിൽ കിട്ടാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. വളരെ അധികം താമസിക്കാതെ തന്നെ സി ബി ഐ കേസിലും ജാമ്യം കിട്ടിയേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഏതായാലും വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം എന്നതൊരു ഇടക്കാല ആശ്വാസമായി നിൽക്കുന്നു. അതേസമയം തന്നെ എന്താകും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ അറസ്റ്റ് നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ സുപ്രീംകോടതിയുടെ വിശാല ബെഞ്ച് കണ്ടെത്താൻ പോകുന്നത് എന്നതായിരിക്കും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾക്ക് അത് ഏത് നിലയ്ക്ക് പരിഗണിക്കപ്പെടും എന്നതിനെയൊക്കെ നിശ്ചയിക്കുന്നത്. ഏതായാലും അതിനുപേരെ കാത്തിരിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക് നന്ദി. ന്യൂസ് ഈവനിംഗ് ഇവിടെ പൂർത്തിയാകുന്നു.